ഒരുപാട് സമയമായി വന്നിട്ട്. ഹേ, ബുദ്ധിമുട്ടായി. ഇല്ലല്ല, വന്നേള്ളൂ. പേരൊക്കെ എങ്ങനെയായിരുന്നു? പ്രകാശൻ. ഓക്കെ, നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് സംസാരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കുടിക്കാം. അതാ കടയിൽ നല്ല കിടക്കാൻ. സാറ് ഇവിടെ ഒക്കെയല്ലേ, നമുക്ക് ഇവിടെ സംസാരിക്കാം. ആ ഓക്കെ. സംഗതി നിങ്ങൾക്ക് എത്രത്തോളം റീച്ച് കിട്ടുന്നു എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കൊരു വലിയ ഹെൽപ്പാവും. ഞാൻ വളച്ചുകെട്ടില്ലാതെ കാര്യം പറയാം. നമുക്ക് ആയിരപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഒരു പഴയ തറവാടാണ്. പേഴ്സണലി എനിക്കൊരുപാട് സെൻറ്റിമെൻറ്റ്സൊക്കെ ഉള്ളൊരു പഴയ ബംഗ്ലാവാണ്. അപ്പച്ചൻ്റെ അപ്പാപ്പൻ തൊട്ടേ കൈവശമുള്ളതാണ്. ഒരു 150 വർഷമൊക്കെ പഴക്കം വരും. ഈ പാർട്ടീഷൻ്റെ ഭാഗമായിട്ട് വീട് കുറച്ചു കാലം കേസിലായിരുന്നു. ഇപ്പോൾ കോർട്ട് ഓർഡർ വന്നിരിക്കുന്നത് ലേലത്തിലിടാൻ. ആരെങ്കിലും അത് വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ അവരത് പൊളിച്ചു കളയും. ഈ ഒരവസ്ഥയിൽ തിരിച്ചു പിടിക്കുക എന്നുള്ളത് എനിക്ക് കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ്. ഒരു വലിയ തുക വേണം. കുറച്ച് കാലത്തേക്ക് വിൽപ്പന എന്ന് നീട്ടിക്കിട്ടണം. അതിന് നിങ്ങളുടെ ഒരു ഹെൽപ്പ്. അല്ല, ഞങ്ങളെങ്ങനെയാണ് സഹായിക്കുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത് ആ വീടാരും വാങ്ങരുത്. നിങ്ങളാ വീടിനെ ചുറ്റിപ്പറ്റി ഒരു സ്റ്റോറി ചെയ്യാം. വലേഷ്യോ പ്രേതോ എന്നൊക്കെ ഉണ്ടെന്നുള്ള പോലെ. അതിപ്പോ ഞങ്ങള് വീഡിയോ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ പേരിനെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രേത കഥകൾ ഉണ്ടാവാറുണ്ട്. ഇതിപ്പോ നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്ത ആളുകൾ വിശ്വസിക്കും. അതൊന്നും ഒരു ബുദ്ധിമുട്ടാവില്ല. വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന വീടല്ലേ, കെട്ടുകഥകൾക്കൊന്നും ഒരു പഞ്ഞമല്ല. അല്ല, ഇതിപ്പോ കോടതിക്ക് ഇടപെട്ട ഇഷ്യൂ ആയോണ്ടേ അതിന്റെ ഉള്ളിൽ കയറി ഷൂട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ പ്രോബ്ലം ഇല്ലേ? അതിന് അങ്ങോട്ടങ്ങനെ ആരും വരാറൊന്നുമില്ല. കുറച്ച് ഉള്ളിലേക്കാണ് ഈ സ്ഥലം. ഓ, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഇപ്പോൾ 50,000 അഡ്വാൻസ് ആയിട്ട് ചെയ്തേക്കാം. ബാക്കി വീഡിയോ ചെയ്തതിന് ശേഷം സെറ്റിൽ ചെയ്യാം. ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം. ഓക്കെ, ആലോചിച്ചിട്ട് വിളിക്കും. 50,000 രൂപയാണ്. ഓക്കെ പറ. എടാ, ഒന്നുമില്ല, ഞാൻ വെറുതെ ആലോചിച്ചാണ്. സമ്പത്ര ക്യാഷൊക്കെ ഇതിൽ പ്രോബ്ലം ഉണ്ടാവുന്നതാണ്. എന്ത് പ്രോബ്ലം ഉണ്ടാവാനാണ്? ഇയാരോട് എന്താ പറയാൻ പോകുന്നത്? ഓക്കെ പറ. എന്നാലും ഇങ്ങനെയാണ് ഇല്ലാത്തൊരു സ്ഥലം. അയ്യടാ, ഇതുവരെ ചെയ്ത വീട്ടിലൊക്കെ പിന്നെ ട്രാക്കുള്ള കുഞ്ഞുങ്ങളറന്നല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് വേദനിക്കുന്ന ഒരു കോടീശ്വരനെ കാണുന്നത്. പൊന്നു മോനെ, തൽക്കാലം പിടിച്ചിക്കാൻ ഇത് മതി. ഓക്കെ അടിക്കാല്ലേ. പിന്നെ അല്ലാതെ ഇല്ലെങ്കിൽ പണിറിയാവുന്ന പിള്ളേർ ഇത് വേറെ ഒന്നും ചെയ്യും. അത്രയും. ആ സാറേ, സാറിങ്ങനെ ഇമോഷണലായിട്ടൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ഓക്കെയാണ്, ഞങ്ങൾ ചെയ്യാം. ഓ, സന്തോഷമായി. ഓ, ഞാൻ സത്യം പറഞ്ഞാൽ നല്ല ടെൻഷനിലായിരുന്നു. എങ്ങനെയാ നിങ്ങളോടത്തൊക്കെ പറയാന്ന് വിചാരിച്ചു. അതൊന്നും കുഴപ്പമില്ല, ഇഷ്യൂല്ല സാറേ. എല്ലാവർക്കും കാണില്ലേ പേഴ്സണൽ സെന്റിമെന്റ്സ്, നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ. അല്ലേ, നകുലന്റെ ബാങ്ക് ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പ് ചെയ്തോളൂ, അഡ്വാൻസ് ഇട്ടേക്ക്. ഓ, ആയിക്കോട്ടെ. പിന്നെ നിങ്ങൾക്ക് തങ്ങാനുള്ള വീടും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാനുള്ള വീടിന്റെ അഡ്രസ്സും താമസിക്കാനുള്ള വീടിന്റെ അഡ്രസ്സും ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, ശരി, കാണാം. ഓക്കേ.